പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ഡേ. ഞാനിപ്പോൾ HIV എയ്ഡ്സ് ടെസ്റ്റിംഗ് സെൻ്ററിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ജ്യോതിസ് കേന്ദ്രങ്ങൾ അഥവാ ICTC എന്നറിയപ്പെടുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻ്ററാണ്. നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു കൗൺസിലറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നമസ്കാരം, ഞാൻ തന്നെയാണ് കൗൺസിലർ. ഈ സ്ഥാപനത്തിൻ്റെ പേര് ICTC അഥവാ ജ്യോതിസ് എന്നാണ്. ICTC എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റർ. ഇതൊരു HIV ടെസ്റ്റിംഗ് സെൻറ്ററാണ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ NACO കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ICTC അഥവാ ജ്യോതിസ്. അപ്പോൾ ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉണ്ടാവും ഇതിൻ്റെ നിയന്ത്രണത്തിന്. നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ നിയന്ത്രണം കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്, കെസാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ICTC-യിൽ ആർക്ക് വേണേലും സ്വമേധയാ വന്ന് HIV ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തികച്ചും കോൺഫിഡൻഷ്യലാണ്, അതായത് രഹസ്യമാണ്. പിന്നെ ഇവിടുത്തെ സേവനങ്ങളെല്ലാം 100% സൗജന്യമാണ്. പ്രൊവൈഡർ ഇനിഷ്യേറ്റഡ്, ക്ലയൻറ്റ് ഇനിഷ്യേറ്റഡ് എന്നീ രണ്ട് വിഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത്. പ്രൊവൈഡർ ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനത്തിലെ ഹോസ്പിറ്റലിൽ നിന്നോ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകൾ റെഫർ ചെയ്യുന്ന പേഷ്യൻസ് ഇവിടെ വരുന്നതാണ്. പിന്നെ അല്ലാതെ തന്നെ ക്ലയൻറ്റ് ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വമേധയാ വരുന്നത്, പിന്നെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ വഴി, അതായത് നിരവധി സെക്സ് വർക്കേഴ്സിൻ്റെ നിരവധി പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ധാരാളം പേര് ഇവിടെ HIV ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, പിന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലറും പിന്നെ ഒരു ലാബ് ടെക്നീഷ്യനും ഉണ്ട്. ഇങ്ങനെ 3 പേരാണ് ഈ സ്ഥാപനത്തിലെ പ്രധാനമായ സ്റ്റാഫ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV പ്രധാനമായും 4 വിധത്തിലാണ് പകരുന്നത്. ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അതായത് HIV പോസിറ്റീവായ ഒരാളുമായിട്ട് ഉറയൊന്നും ഉപയോഗിക്കാതെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ HIV പകരാം. പിന്നെ രക്തം സ്വീകരിക്കുന്ന വഴി, HIV പോസിറ്റീവായ ഒരാളുടെ രക്തം സ്വീകരിക്കുന്ന വഴി നമുക്ക് HIV പകരാം. പിന്നെ അണുവിമുക്തമല്ലാത്ത നീഡിൽ സിറിഞ്ച് ഉപയോഗിക്കുന്ന വഴി, അത് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു സിറിഞ്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു HIV പോസിറ്റീവായിട്ട് ഒരാൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾ അയാളുടെ നീഡിൽ ഷെയർ ചെയ്യുമ്പോൾ അയാളിൽ നിന്നും വേറൊരാളിലേക്ക് HIV പകരും. പിന്നെ ഗർഭിണിയിൽ നിന്നും കുട്ടിയിലേക്ക് ഏകദേശം 25 മുതൽ 45% വരെ സാധ്യതയാണ് ഗർഭിണിയിൽ, പോസിറ്റീവായ ഒരു ഗർഭിണിയിൽ നിന്നും കുട്ടിയിലേക്ക് HIV വരാൻ സാധ്യത. അതുകൊണ്ട് എല്ലാ ഗർഭിണികളെയും അവരുടെ ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ ഇതുപോലെ ICT സെൻ്ററുകളിൽ ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് HIV ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ HIV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ HIV വിവരങ്ങളും കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരിൽ നിന്ന് HIV ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺസെൻറ്റ് മേടിക്കുന്നു, സമ്മതം മേടിക്കുന്നു. അതായത് ഇതുപോലെ സമ്മതം നമ്മൾ അവരെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അവരിൽ നിന്ന് കൺസെൻറ്റ് നമ്മൾ ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ HIV ടെസ്റ്റിങ് നടത്തുന്നത്. ഒരു വ്യക്തി HIV ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോയിട്ട് ഉടനെ വന്ന് HIV ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ HIV ഉള്ളതായിട്ട് കണ്ടുപിടിക്കത്തില്ല. ഈ ഒരു 3 മാസത്തിന് ശേഷം HIV ടെസ്റ്റ് ചെയ്താലേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 3 മാസ കാലഘട്ടത്തിന് വിൻഡോ പീരീഡ് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധാവസ്ഥ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സെല്ലുകൾ ആ വൈറസിനെതിരായിട്ട് ഒരു ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. ഈ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 3 മാസം ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 3 മാസത്തിന് ശേഷം HIV ടെസ്റ്റിങ് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ജ്യോതിസ് കേന്ദ്രങ്ങളിൽ ഒരാളെ HIV ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പോസിറ്റീവ് ആണെങ്കിൽ അയാളുടെ പാർട്ട്ണറെ കൂടി ടെസ്റ്റ് ചെയ്യും. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ HIV ടെസ്റ്റ് ചെയ്യണം. HIV ടെസ്റ്റ് ചെയ്യുമ്പോൾ HIV പോസിറ്റീവായിട്ട് കാണുവാണെങ്കിൽ നമുക്കത് പ്രസവ സമയത്ത് കുട്ടിയിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ ജ്യോതിസ് കേന്ദ്രങ്ങളിലും പ്രസവത്തിന് മുമ്പായിട്ട് എല്ലാ ഗർഭിണികളെയും HIV ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ടെസ്റ്റിങ്ങിൽ ഒരാൾ പോസിറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ് നമ്മൾ നടത്തും, അതായത് പോസിറ്റീവ് ലിവിംഗ്. അതായത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാമെന്നുള്ള അയാൾക്ക് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കൗൺസിലിംഗ് നൽകും. അതിനുശേഷം HIV പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് വേണ്ടി ലൈഫ് ലോങ്ങിൽ നല്ലൊരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലാണ് ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ARTI സെൻറ്റേഴ്സ് ഉള്ളത്. നമ്മൾ ARTI സെൻറ്ററിലേക്ക് ആ HIV പോസിറ്റീവ് ആളെ റെഫർ ചെയ്യുന്നു. ARTI കേന്ദ്രങ്ങൾ ഉഷസ് എന്ന പേരിൽ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും സൗജന്യമാണ്. ഇപ്പോൾ ഒരാൾ HIV പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അയാൾ ARTI സെൻറ്റർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആയുഷ്കാലത്തേക്കുള്ള മെഡിസിൻ അവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കും.
നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ നമുക്കായിട്ട് സപ്ലൈ ചെയ്യുന്ന പ്രധാനമായ ടെസ്റ്റിംഗ് എച്ച് ഐ വി ടെസ്റ്റിംഗ് കിറ്റുകളാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കോംബൈഡ്സ് ആണ്. സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വോക്സ് പ്രസ് എന്നൊരു ടെസ്റ്റാണ്. തേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ട്രെഡ്രോ എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റാണ് നമ്മൾ എച്ച് ഐ വി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എച്ച് ഐ വി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എച്ച് ഐ വിയുടെ ഫസ്റ്റ് കിറ്റായ കോംബൈഡ്സ് ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എച്ച് ഐ വി 1 ആണോ 2 ആണോ കിട്ടിയിരിക്കുന്നത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ബാക്കി 2 കിറ്റും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് വോക്സ് പ്രസ്സും ടെഡ്രോ എന്ന് പറയുന്ന എച്ച് ഐ വി 1, 2 AB എന്ന് പറയുന്ന ടെസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റും പോസിറ്റീവായി കിട്ടുമ്പോഴാണ് നമ്മൾ ഒരാൾക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ ഫസ്റ്റ് കിറ്റ് മാത്രം പോസിറ്റീവും ബാക്കി 2 ടെസ്റ്റും നെഗറ്റീവും കാണിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തെ ഇൻഡിറ്റർമിൻഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ആ ആളെ വരാനായിട്ട് നമ്മൾ പറഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. മൂന്ന് ടെസ്റ്റും പോസിറ്റീവ് ആണെന്ന് കാണുമ്പോൾ നമ്മൾ അയാൾക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യുന്നു. ഇവിടെ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് ഫോം ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ റിസൾട്ട് ഫോം നമുക്ക് ഇവിടെ വരുന്ന എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്നത്. ഒരു മണിക്കൂർ ടൈമാണ് എച്ച് ഐ വി ടെസ്റ്റിംഗ് കൗൺസിലിങ്ങിന് വേണ്ടിയായിട്ട് ഇവിടെ എടുക്കുന്നത്. ഇത് തികച്ചും സൗജന്യമായ ഒരു സേവനമാണ്. അപ്പോൾ ഇന്ന് ലോക എയ്ഡ്സ് ദിനം. കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം 1143 പോസിറ്റീവ് കേസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 25-45 ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതലും പോസിറ്റീവായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇവരിലെല്ലാവരും വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എച്ച് ഐ വിയുടെ വ്യാപനം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ലൂക്ക് മൊണ്ടേക്നർ എന്ന ശാസ്ത്രജ്ഞൻ എച്ച് ഐ വി വൈറസിനെ കണ്ടെത്തിയിട്ട് ഇന്നേക്ക് 40 വർഷം തികഞ്ഞു. ഇതുവരെ മരുന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാലും എച്ച് ഐ വി പോസിറ്റീവായി കഴിഞ്ഞാൽ ആ ഒരു പ്രതിരോധ ശേഷി നല്ല രീതിയിൽ നിലനിർത്തി ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. December 1 വേൾഡ് എയ്ഡ്സ് ഡേക്ക് നമ്മൾ എല്ലാവരും റെഡ് റിബൺ ധരിച്ച് ലോകത്തെമ്പാടുമുള്ള എച്ച് ഐ വി ബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ വർഷത്തെ എയ്ഡ്സ് ഡേയുടെ സന്ദേശം എൻഡ് ഇൻഇക്വാളിറ്റീസ്, എൻഡ് എയ്ഡ്സ്, എൻഡ് പാൻഡമിക്. അസമത്വങ്ങൾ ഇല്ലാതാവട്ടെ, എയ്ഡ്സും മഹാമാരികളും അവസാനിക്കട്ടെ. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.